ഉരുൾപൊട്ടലുണ്ടായ കണിച്ചാർ, കോളയാട്, കേളകം പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ടറിയിക്കാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന സംഘം ബുധനാഴ്ച തിരുവനന്തപുരത്തേക്ക് പോകും. വീടുകൾ തകർന്നും കാർഷിക മേഖല നശിച്ചും കുടിവെള്ളം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെയും നിരവധി കുടുംബങ്ങളാണ് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ ദുരിതത്തിൽ കഴിയുന്നത്. 200-ലേറെ പേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണെന്ന് കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ക്യാമ്പിൽ ഏതാണ്ട് 202 ക്യാമ്പിലുമായിട്ട് ഇപ്പം ഇവിടെ LP സ്കൂളിലും അതുപോലെ തന്നെ പാരീഷ് ഹാളിലുമായിട്ട് 202 ആളുകളാണ് ക്യാമ്പിലുള്ളത്. അപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്, അവർ ജോലിക്ക് പോകാറുണ്ട്. അപ്പോൾ അതിനുശേഷം അവർ വൈകുന്നേരം അവർ കൃത്യമായി തിരിച്ചു വരും. അപ്പോൾ രാവിലെ പോകുമ്പോൾ എൻട്രി ചെയ്തിട്ട് പോയി വൈകുന്നേരം അവർ തിരിച്ചെത്തുന്നത് എൻട്രി ചെയ്യലുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആളുകളെ ക്യാമ്പിൽ നിന്ന് അവരുടെ വീടുകളിലേക്ക് പോകാൻ തയ്യാറായ ആളുകളുണ്ട്. ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരെല്ലാം വന്ന് ഇവിടെ വീടുകളെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകളുടെ ഇപ്പം കരണ്ടുകളെല്ലാം KCB എന്നായിട്ട് ഇടപെട്ട് അവർ കരണ്ടുകളെല്ലാം എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വീടുകളിലേക്ക് വിടാം എന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ഇന്ന് ഉച്ചയോടെ കുറച്ച് ആളുകളെ അവരുടെ വീടുകളിലേക്ക് പോകാൻ തയ്യാറായി നിന്നവരെ വിടാം എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ പക്ഷേങ്കിൽ ഇപ്പോൾ മഴ വീണ്ടും ശക്തമായതുകൊണ്ട് ഞങ്ങളത് തൽക്കാലം പിന്നെ വേണ്ടാന്നാണ് വെച്ചിട്ടുള്ളത്. കാരണം ഒന്നും കൂടെ നോക്കി കാലാവസ്ഥ കുറച്ചും കൂടെ നല്ല രീതിയിലായതിനു ശേഷം മാത്രമേ അവരെ വീട്ടിലേക്ക് വിടുന്നുള്ളൂ എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ മെയിനായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇവരുടെ വീടുകളിലേക്ക് ആർക്കും കുടിവെള്ളമില്ല. ഇവിടെ ഉണ്ടായിരുന്ന കിണറുകൾ മുഴുവൻ മൂടിപ്പോയി. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് പൈപ്പ് വെള്ളത്തെയാണ്. അപ്പോൾ ഈ പൈപ്പുകൾ മുഴുവൻ ഈ മലവെള്ളപ്പാച്ചിലിൽ പൂർണ്ണമായി ഒലിച്ചുപോയി. ശരാശരി ഒരാളുടെ പൈപ്പിൻ്റെ വെള്ളം വരുന്ന ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ തൊട്ട് 500 മീറ്റർ വരെയാണ്. അപ്പോൾ ഇത്രയും ദൂരം പൈപ്പ് ഇട്ടിട്ടാണ് ഇവർ വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഏതാണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം, കണക്കെടുത്തോളം ഏതാണ്ട് 65 വീടുകളിൽ ആണ് ഇപ്പോൾ പിന്നെ ഇത് വേണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷേ ഇപ്പോൾ രാവിലെ ഞാൻ 28 പോയപ്പോൾ അവിടെയുള്ള 6 വീട്ടുകാർക്ക് കൂടെ അവരുടെ പൈപ്പുകൾ ഒഴുകിപ്പോയി എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് 71 ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് പൈപ്പ് ആവശ്യമുണ്ട്. ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു ശരാശരി ഒരു 700-800 മീറ്ററെങ്കിലും പിന്നെ പൈപ്പ് വേണ്ടി വരും. അപ്പോൾ പൈപ്പ് കിട്ടാനുള്ളൊരു താമസം നിൽക്കുക. ഞങ്ങൾ സന്നദ്ധ പ്രവർത്തകരോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ഹാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ PJയരാജൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് പൈപ്പുകൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തലശ്ശേരി അതിരൂപത കുറച്ച് പൈപ്പുകൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ADMO ബന്ധപ്പെട്ടും കളക്ടറുമായി ബന്ധപ്പെട്ടും അവർ കുറച്ച് പൈപ്പ് സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടെ ഈ പൈപ്പുകൾ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ, കുടിവെള്ളം കൂടെ റെഡിയായി കഴിഞ്ഞാൽ, ഭൂരിപക്ഷം ആളുകളും അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകും എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ മലയെല്ലാം പല സ്ഥലത്ത് ഇടിഞ്ഞത്, ഇപ്പോൾ ആളുകളൊന്നും കാണാത്ത പല പ്രദേശങ്ങളും മല ഇടിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ മലയാമ്പടി തൊട്ട് കാടമ്പല വഴി തുടിയാട് പോയി. തുടിയാട് നിന്ന് 28 മൈൽ പോയി. 28 മൈലിൽ നിന്നാണ് പൂളക്കുറ്റിയിലേക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 15 സ്ഥലത്ത് ഞങ്ങൾ ഉരുൾ പൊട്ടിയത് മാത്രം കണ്ടു. ഞങ്ങൾ ഇതുവരെ ആരും കാണാത്ത പ്രദേശങ്ങളാണ്. പലയിടങ്ങളിലും ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. ഒരു മഴ പെയ്താൽ പോലും ജനങ്ങൾ ആശങ്കയിലാണ്. നമ്മൾ കാണാത്തടത്ത് പല സ്ഥലത്തും ഉരുൾ പൊട്ടിയിട്ടുണ്ട്. ജനവാസ മേഖല അല്ലാത്തടത്ത് ആളുകൾ അങ്ങോട്ട് പോയിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പം വലിയൊരു വിപത്താണ് ശരിക്കും ഇവിടെ എല്ലാവരും നിൽക്കുന്നത്. ആളുകൾക്ക് വലിയ ആശങ്കയും പേടിയുണ്ട്. ഒരു മഴ വരുമ്പോഴത്തേക്കും ആളുകൾക്ക് ഭയങ്കര പേടിയാണ്. പലർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ കൗൺസിലർമാരെ കൊണ്ട് കൗൺസിലിംഗ് കൊടുത്തി. വൈകുന്നേരങ്ങളിൽ ഇവിടെ ക്യാമ്പിൽ ഞങ്ങളൊരു പിന്നെ ഞങ്ങൾ തമ്മിലിരുന്ന് കുറച്ച് കാര്യം നേരം സംസാരിക്കുകയും അവർക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവരെ പരമാവധി അവരുടെ പഴയ രീതിയിലേക്ക് തിരിച്ചുകൊണ്ടാണ് ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. എല്ലാവരുടെയും സഹകരണം ഇനി ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റവന്യൂ വകുപ്പും പഞ്ചായത്തും അതുപോലെ മറ്റെല്ലാ വകുപ്പുകളും KCB അതുപോലെ ഫയർഫോഴ്സ് തുടങ്ങിയ പിന്നെ സന്നദ്ധരായ കുറേ ആളുകൾ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. ക്യാമ്പിൽ മറ്റ് വേറെ വിഷയങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ല സൗഹൃദത്തിലും സ്നേഹത്തിലുമാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമ്പ് കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ ഒരു സ്കൂളാണ്, സ്കൂളിലെ വിദ്യാഭ്യാസം പിന്നെ തടസ്സപ്പെട്ടു പോകുന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം ആളുകളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന വിഷയം, അവരുടെ സൗകര്യങ്ങൾ ഒരുക്കാതെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക എന്ന് പറഞ്ഞത് ദുഷ്കരമായ കാര്യമാണ്. കോടികളുടെ നാശനഷ്ടമുണ്ടായ ഈ മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് തന്നെ അനുവദിക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും ആന്റണി പറഞ്ഞു. ഇപ്പോൾ ഇന്ന് രാവിലെ CPMന്റെ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം കൂടി ഞങ്ങളുടെ അടുത്ത് തിരുവനന്തപുരത്ത് വരാം. അപ്പോൾ അദ്ദേഹവും പിന്നെ ഞാനും അടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നാളെ പിന്നെ മുഖ്യമന്ത്രിനെ കാണാൻ വേണ്ടി പോവുകയാണ്. നാളെ കഴിഞ്ഞ് മുഖ്യമന്ത്രിയായിട്ട് പിന്നെ സമയം തന്നിട്ടുണ്ട്. അനുസരിച്ച് ഞങ്ങൾ പോയി മുഖ്യമന്ത്രിനെ കണ്ട് ഇതൊരു പ്രത്യേക പാക്കേജ് നമുക്ക് വേണ്ടി മാത്രം കണിച്ചാർ വില്ലേജിൽ മാത്രം ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. കണിച്ചാർ വില്ലേജിൻ്റെ അപ്പം തന്നെ ഭാഗമാണ് കണ്ടന്തോടിലും ഏതാണ്ട് 40 ആളുകൾ അവിടെ കണിച്ചാർ വില്ലേജിൻ്റെ ഭാഗമാണ്, അവരും അവിടെ ക്യാമ്പിൽ കഴിയുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക പാക്കേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഉണ്ടായ നാശനഷ്ടങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ.
അല്ലാതെ സാധാരണ ഒരു ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള പിന്നെ നഷ്ടപരിഹാരം കിട്ടുന്നെങ്കിൽ വളരെ തുച്ഛമായിരിക്കും. അതുകൊണ്ട് പ്രത്യേക പാക്കേജ് വേണമെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെടാനാണ് ഞങ്ങൾ നാളെ വൈകുന്നേരം പോകുന്നത്. ഇവിടുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ, വാർഡ് മെമ്പർമാരായ ഷോജറ്റ്, ജിമ്മി എബ്രഹാം, CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, MS വാസുദേവൻ, MRajan തുടങ്ങിയവരാണ് മുഖ്യമന്ത്രിയുമായി പാക്കേജ് സംബന്ധിച്ച് ചർച്ച നടത്തുക. മലയോര ശബ്ദം ന്യൂസ്. കുടിയേറ്റ സിറ കേന്ദ്രമായ പേരാവൂരിൽ IELTS പരീക്ഷയിൽ മികച്ച വിജയവുമായി സെയിന്റ് ജോൺസ് അക്കാദമി രണ്ടാം വർഷത്തിലേക്ക്. IELTS പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏറ്റവും മികച്ച സ്കോർ, അന്താരാഷ്ട്ര നിലവാരമുള്ള ക്ലാസ് മുറിയും ലാബും, സമഗ്രമായ പഠനോപകരണങ്ങൾ, ഉത്തര മലബാറിൽ ആദ്യമായി സൈക്കോമെട്രിക് അസസ്മെന്റ് ടെസ്റ്റിലൂടെ അഭിരുചി പരിശോധനയും കരിയർ നിർണയവും. കരിയർ എബിലിറ്റീസ്, കരിയർ പേഴ്സണാലിറ്റി, കരിയർ ഇൻട്രസ്റ്റ്, ലേണിംഗ് സ്റ്റൈൽ, കരിയർ മോട്ടിവേഷൻ എന്നിവ നിർണയിച്ചു നൽകുന്നു. സാന്ത മോണിക്ക സ്റ്റഡി അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠന സാഹചര്യം ഒരുക്കുന്നു. കർണാടകയിലെ പ്രശസ്ത നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ നേടിക്കൊടുക്കുന്നു. ഓരോ വ്യക്തിക്കും ഏറ്റവും അനുയോജ്യമായ കോഴ്സും കരിയറും തിരഞ്ഞെടുക്കാൻ സെയിന്റ് ജോൺസ് അക്കാദമി പേരാവൂർ.